സഹോദരന്മാരെ, കാര്യങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. തോട്ടുമുഖത്തെ പ്രസംഗത്തിൽ ഞാൻ പരാമർശിച്ച വിഷയങ്ങളല്ല ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സനദ് വായിച്ച് ഇവിടെ ഹദീസ് പഠനം നടത്തലല്ല നമ്മുടെ ലക്ഷ്യം. ആ സനദ് നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഹദീസിന്റെ സനദ് നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ, ആ ഹാഫിദ് മുൻനിരി ഉദ്ധരിച്ച ആ ഹദീസ് തന്നെ നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ, അഥവാ ഈ ഹദീസിനെ ഇവിടെ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്നാണല്ലോ പറഞ്ഞത്, ആ ഹദീസിനെ പിന്തുണയ്ക്കുന്ന ഇവിടെ സ്വർഗം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് ആ ഹദീസിനെ പിന്തുണയ്ക്കുന്ന മറ്റൊരു സഹീഹായ ഹദീസ് ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ? മുസ്ലിയാരെ, മൗലവി, ഇതാ ഈ ഹദീസ് ളഈഫാണ്, ഈ ഹദീസ് സ്വർഗം ചോദിക്കാൻ പാടില്ല എന്ന് നിങ്ങളുടെ വാദത്തിന് ഹദീസ് തെളിവല്ല. ഇത് ളഈഫാണ്, ഇതാ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചു എന്നാണല്ലോ ഈ ഹദീസ് മുസ്ലിമിന്റെ ഹദീസിൽ പറയുന്നത്. അത് ചോദിച്ചു എന്നത് നിങ്ങൾക്ക് ഒന്നുകിൽ നേർക്ക് നേരെ അർത്ഥം പറയുക, ഒന്നുകിൽ അസ്അലുക്കൽ ജന്ന എന്നാണോ അതിന്റെ അർത്ഥമെങ്കിൽ, ആ ഹദീസിന്റെ അർത്ഥം ഒന്ന് നേർക്ക് നേരെ പറയാമോ? അതല്ലെങ്കിൽ ആ ഹദീസിന്റെ അർത്ഥം റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചു എന്ന് തന്നെയാണ് എന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു മുഫസ്സിർ വിശദീകരിച്ചതായി പറയാമോ? നിങ്ങൾ ദയവ് ചെയ്ത് ഈ വിശ്വാസികളെ ബുദ്ധിമുട്ടിലാക്കി കളയരുതേ. മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തോടുള്ള ആ സ്നേഹം നിമിത്തം റസൂലുള്ള പറഞ്ഞു, സല്ലാ റബീആ, ചോദിക്ക റബീആ, ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം റസൂലുള്ളാഹിനോട് എന്താണ് ചോദിക്കേണ്ടത്? ദുന്യവിയായ ഏതെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ പറ്റൂല, അതൊക്കെ മുങ്കത്തിയത്താണ്, ഫാനിയത്താണ്, ഇല്ലാതായി പോകുന്നതാണ്. അദ്ദേഹം സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ച് അദ്ദേഹം പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അവിടെ പോലും സ്വർഗം ചോദിക്കുക എന്ന പദം അദ്ദേഹം വിട്ടുകളഞ്ഞിട്ട് മുറാഫഖത്ത്, ഈ ലോകത്ത് അങ്ങയോടൊപ്പം ഞങ്ങൾക്ക് സഹവാസമുണ്ടല്ലോ നബിയേ, അതേപോലെ ഞങ്ങൾക്ക് സ്വർഗത്തിലും സഹവാസം കിട്ടണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് സ്വർഗത്തിൽ അങ്ങയോടൊപ്പമുള്ള സഹവാസം എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോ റസൂലുള്ള പ്രതീക്ഷിക്കാത്ത മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് അവ ഗൈറദാക്ക് എന്ന് പറഞ്ഞത്. അത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹുവദാക്ക്, ഏ അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. റസൂലുള്ള എന്ത് പറഞ്ഞു? ശരി, നിനക്ക് ഞാൻ സ്വർഗം തരാം എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? മോനെ റബീആ, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ നീ സഹായിക്കണേ എന്നാണ് പറഞ്ഞത്. വിശ്വാസികൾക്ക്, ഈമാനുള്ള മനുഷ്യന്മാർക്ക്, സത്യസന്ധമായ ഖുർആനും ഹദീസും പഠിക്കുന്ന ആളുകൾക്ക് തിരിച്ചറിയാം, ഇവിടെ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കുന്നതിന് തെളിവല്ല ഇത്. ലോകത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ ആരെങ്കിലും ഈ ഹദീസിനെ പിൻപറ്റിക്കൊണ്ട് ഒരൊറ്റ സ്വഹാബത്ത് വേറെ സ്വർഗം ചോദിച്ചതായി നിങ്ങൾക്ക് പറയാമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും ഉത്തമിത്രമായിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിയുടെ കൂടെ ജീവിച്ച മഹാൻ, എപ്പോഴെങ്കിലും സ്വർഗം ചോദിച്ചിട്ടുണ്ടോ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചാൽ കിട്ടുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ചോദിക്കാൻ പാടില്ലായിരുന്നു. പണിയെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഉമർ റളിയല്ലാഹുവിന് ചോദിച്ചോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന് ചോദിച്ചോ? റസൂലുള്ളാഹിയുടെ സ്വർഗം ചോദിച്ചാൽ കിട്ടുമെങ്കിൽ പിന്നെ ഈ മുസ്ലിം ലോകത്തിന് എന്താ ബുദ്ധിമുട്ട്? റസൂലുള്ളാഹിയെ ചോദിച്ചാൽ പോരെ, റസൂലുള്ളാഹി സ്വർഗം തരൂലേ? സ്വഹാബാക്കളിൽ ആരെങ്കിലും ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സ്വഹാബി ഇതാ ഇത് അനുകരിച്ചുകൊണ്ട് സ്വർഗം ചോദിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ നിങ്ങളെ കണ്ട് പറ്റുമോ? സ്വഹാബാക്കളിൽ ആരെങ്കിലും ഈ സംഭവം അനുകരിച്ചുകൊണ്ട് സ്വർഗം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. താബിഉകൾ ചോദിച്ചിട്ടുണ്ടോ? താബിഉകൾ ചോദിച്ചിട്ടുണ്ടോ? ലോകത്താരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളല്ലാതെ. റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കുന്നത് നിങ്ങളല്ലാതെ. ഈ ഹദീസ് പരിഗണിച്ചുകൊണ്ട് അനുകരിച്ചുകൊണ്ട് സ്വഹാബാക്കളിൽ ആരെങ്കിലും ചോദിച്ചോ? അതുണ്ടെങ്കിൽ ഒന്ന് പറയേ. ഹദീസ് ളഈഫാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനത് സമ്മതിക്കാം. നിങ്ങൾ പറയാണ് ഈ ഹദീസ് ളഈഫാണ്, ഞാൻ സമ്മതിക്കാണ് ആ ഹദീസ് ളഈഫാണ്. ശരി എങ്കിൽ ഇനി നിങ്ങൾക്ക് അത് പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ പറയുന്ന ആ ഹദീസ് ളഈഫാണെന്നല്ലേ, ആ ഹദീസ് ളഈഫാണെന്ന് ഞാൻ സമ്മതിക്കാം. എന്നാൽ ഒരു കാര്യം ശരി, എന്നാൽ വിഷയത്തിനൊരു പരിഹാരം വേണ്ടേ? വിഷയത്തിനൊരു പരിഹാരം വേണ്ടേ? സ്വർഗം ചോദിക്കാം എന്നതിന് ഒരു പരിഹാരമുണ്ടോ? ഇല്ല. ഹദീസ് ളഈഫാണോ ഇല്ലയോ എന്നതല്ല വിഷയം.
തോട്ടുമുഖത്ത് ഞാൻ ഒരു ഹദീസ് ഉദ്ധരിച്ചു ആ ഹദീസിനെ കുറിച്ച് ഞാൻ എന്ത് പറഞ്ഞു എന്ന് ആ പ്രസംഗത്തിൽ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക വിജയം ഒന്ന് പിടിച്ചോളൂ ഈ തോട്ടുമുഖത്ത് വന്ന് മൗലവിയിലബ്ബ ഉദ്ധരിച്ച ഹദീസ് ദഈഫാണത്രേ ഈ ദുബ്രാരിയുടെ ഹദീസ് ദഈഫാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുന്നു അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാ ഇനി എന്റെ അടുത്ത ചോദ്യം ഇതേ ഹദീസ് ഞങ്ങൾ എടുക്കുന്നു അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന നബിയോട് മുറാഫഖത്ത് ചോദിക്കാൻ പറ്റുമോ ഇല്ലേ അതാണ് അടുത്ത ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുന്നു അതിന് നിങ്ങൾക്ക് അവസരമില്ല അത് ഇൻഷാല്ലാ വേറെ അവസരം തരാം ഞാൻ ചോദിക്കുന്നത് റസൂലുള്ളാഹിനോട് ചെന്ന് അസ്അലിക മുറാഫഖതക നബിയെ സ്വർഗത്തിൽ ഒരു സീറ്റ് വേണം എന്ന് നബിയോട് ചോദിക്കാൻ പറ്റുമെന്നാണോ പറ്റില്ല എന്നാണോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് രണ്ടാമതൊന്ന് പറയണം ഒന്നിയ മുറാഫഖത്ത് പിന്നെ നബി അപവൈരതായക്കാന്ന് പറഞ്ഞു ഓ മൗലവി ഈ ചോദ്യം ശിർക്കാണെങ്കിൽ നബി എന്താ പറയേണ്ടിയിരുന്നത് അറിയോ റബിയ എന്താ ചോദിച്ചത് മുറാഫഖത്തോ സ്വർഗത്തിലോ ഓ ഉടനെ ഷഹാദത്തിയല്ലേ ശിർക്കല്ലേ അത് ഉടനെ ഷഹാദത്തിയല്ലേ ശിർക്ക് ചെയ്താ ഷഹാദത്തല്ലേ മരുന്ന് എന്ന് പറയണ്ടേ അത് പറഞ്ഞില്ല അത് റസൂലുള്ള തൗഹീദ് പഠിച്ച തൗഹീദിന്റെ നേതാവാ അതുകൊണ്ട് ചോദിച്ചു നബി സല്ലല്ലാഹി ഈ ചോദ്യം നബി തങ്ങള് സമ്മതിച്ചു എന്ന് തന്നെയാണ് അത് ശിർക്കല്ല എന്നതിന്റെ തെളിവ് അതുകൊണ്ട് ചോദ്യം ഇനി അടുത്തത് തൊബ്രാരിയുടെ ഹദീസ് ഏതാണെന്ന് ഒഴീഫ് തോട്ടുമുഖത്തേർക്ക് ഇനി പണിയെടുക്കണ്ട കാരണം ഇവിടെ വന്ന് പ്രസംഗിച്ചതൊക്കെ ബലഹീനമായ അയോഗ്യമായ ഹദീസാണെന്ന് അയാൾ തന്നെ സമ്മതിച്ചു ഈ പ്രസ്ഥാനത്തിലാണോ ഈ മൗലവി എത്തിപ്പെട്ടത് എന്നാണ് എന്റെ അടുത്ത ചോദ്യം നബിയോട് അസ്അലിക മുറാഫഖതക എന്ന് ചോദിക്കാൻ പറ്റുമോ പറ്റുകയില്ലേ രണ്ടാനൊന്ന് പറയണം അത് നിങ്ങളൊന്ന് പറയുക അത് കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നം തീരും അതൊന്ന് നിങ്ങൾ സദസ്സിനോട് വ്യക്തമായി അസ്അലിക മുറാഫഖതക അത് ശിർക്കല്ല നബി ഏതായാലും പഠിപ്പിച്ചു കാരണം ശിർക്കാണെങ്കിൽ നബി എന്ത് പറയും ഓ റബിയ ചൊല്ലു ഷഹാദത്തി കലിമ നീ ശിർക്ക് ചെയ്തു പോയി ഇന്ന ശിർക്ക റുൽമിൻ നദീം എന്ന് ആയത്ത് ഓതി കൊടുക്കും അത് ഓതി കൊടുത്തിട്ടില്ല അതുകൊണ്ട് എന്റെ അടുത്ത ചോദ്യം അത് പറയാൻ പറ്റുമോ ഇല്ലേ തബറാനി ഉദ്ധരിച്ച ഒരു ഹദീസ് ളൈഫാണെന്ന് ഞാൻ സമ്മതിച്ചത് അൽഹംദുലില്ലാ വലിയ ആഘോഷമായി പോയി അവര് തബറാനിയുടെ ഹദീസ് എന്നല്ല ളൈഫായ ഏറ്റവും ളൈഫായ ഹദീസുകൾ പോലും തെരഞ്ഞുപിടിച്ച് അവർ വിശ്വസിക്കുന്ന ഈ കടുത്ത ളലാലത്ത് സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഖുർആൻ വരെ തിരുത്തി എഴുതിക്കൊണ്ട് ഈ ളലാലത്ത് സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതാണ് തബറാനിയുടെ ഹദീസ് ളൈഫാണെന്ന് ഞാൻ സമ്മതിച്ചു എന്ന് സഹോദരന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ എന്താണ് പറഞ്ഞത് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ഹദീസിൽ അവിടെ സ്വർഗം ചോദിച്ചു അതുകൊണ്ട് മുസ്ലിം ലോകത്തിന് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാം എന്നാണ് ഇവർ വാദിക്കുന്നത് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന ഇവിടെ റബീഅ സ്വർഗം ചോദിച്ചു അതുകൊണ്ട് മുസ്ലിം ലോകമേ നിങ്ങൾക്ക് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാം ഉലവന്നഹും ഇള്ളലമും അംബുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുംുർ റസൂൽ എന്നുള്ള ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹിനോട് പൊറുക്കല്ലെ ചോദിച്ചു എന്ന് ഇവർ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലോകമേ റസൂലുള്ളാഹിനോട് പൊറുക്കല്ലെ ചോദിക്കാം റസൂലുള്ളാഹിനോട് ഹിദായത്ത് ചോദിക്കാം എന്നെല്ലാം ഇവർ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു മറുപടി ജനങ്ങളോടൊന്ന് പറഞ്ഞു കൊടുക്കണം അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ആ സംഭവം അല്ലാഹുവിന്റെ റസൂല് റബീഅയോട് പ്രത്യേകമായ ഒരു രീതിയിൽ പറഞ്ഞ സംഭവമാണ് സ്വർഗം ചോദിച്ചെങ്കിലല്ലേ അത് ശിർക്കാണോ അല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ സ്വർഗം ചോദിച്ചിട്ടില്ലല്ലോ റസൂൽ പറഞ്ഞു അത് ചോദിക്കരുത് അത് ശിർക്കാണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് സ്വർഗം ചോദിച്ചാലല്ലേ ശിർക്കാണോ അല്ലേ എന്ന് റസൂലുള്ളാഹ് പറയാൻ പറ്റുള്ളൂ അവിടെ സ്വർഗം ചോദിച്ചിട്ടില്ല സ്വർഗം ചോദിച്ചെങ്കിൽ റസൂലുള്ളാഹ് എന്ത് പറയുമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാമായിരുന്നു എന്തുകൊണ്ട് അതിനുശേഷം ലോക പണ്ഡിതന്മാരും മുഴുവനും എഴുതി വച്ചിരിക്കുന്നത് ഇസ്തിഗാസത്തു ഗൈരില്ലാഹി ളലാലും വജഹാലത്തും എന്ന് എഴുതി വച്ചിരിക്കുന്ന ഒട്ടനവധി ഉദ്ധരണികൾ നമുക്ക് കാണാം നമ്മളോട് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്നല്ലേ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതെ നമ്മുടെ കൈകളിൽ ഇത്തരം വിഷയങ്ങൾക്കെല്ലാം ഉള്ളത് പ്രമാണങ്ങളാണ് അതുകൊണ്ടാണ് പ്രമാണങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇനിയും ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉദ്ധരിച്ച് വായിച്ച് കേൾപ്പിച്ചു തരാം ഇസ്തിഗാസത്തു ഗൈരി
ബിഗൈറില്ലാഹി വലാലത്താണ്, അത് ജഹാലത്താണ്, അത് ശിർക്കിലേക്കും കുഫറിലേക്കും ഒക്കെ തന്നെ നയിക്കാൻ പാകമായതാണ്. അഥവാ അള്ളാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിക്കാം, നമുക്ക് സ്വർഗം തരാനുള്ള അധികാരം അള്ളാഹുവിന്റെ റസൂലിനുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോട് ഹിദായത്ത് ചോദിക്കാം, ഹിദായത്ത് തരാനുള്ള അധികാരം റസൂലുള്ളാഹിക്കുണ്ട്. അതേപോലെ തന്നെ ആഫിയത്ത് ചോദിക്കാം, നരകവിമോചനം ചോദിക്കാം, ഇതൊക്കെ ചോദിക്കാം എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ തരാനുള്ള കഴിവ് അധികാരം അവർക്കുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. എങ്ങനെ ഉണ്ട്? ആ കഴിവ് അല്ലാഹു അവർക്ക് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ എന്ത് ചോദിച്ചാലും അത് നൽകാനുള്ള കഴിവ് അല്ലാഹു അവർക്ക് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ചോദിക്കാം, നമുക്ക് കിട്ടും. അല്ലാഹുവിനോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് മഹാത്മാക്കളോട് ചോദിക്കലാണ്. റബ്ബിൽ